പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്ന സ്പീച്ചിനെ കുറിച്ചായിരുന്നു ആ ഒരു സ്പീച്ചിൻ്റെ സമ്മറിയാണ് അതായത് ആ ഒരു സ്പീച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ലിങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്കും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ഓക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നാം പരിചയപ്പെടുന്നത് ഓക്കെ നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം സാധാരണയായിട്ട് തന്നെ എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് നാം പഠിച്ച ഒരു പാഠഭാഗത്തിൽ നിന്ന് ഒരു ഭാഗം തന്ന് അല്ലെങ്കിൽ ചെറിയൊരു പാരഗ്രാഫ് തന്ന് അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഓക്കെ അതിനുള്ള ഒരു ഉദാഹരണം നമുക്കൊന്ന് നോക്കാം റീഡ് ദ ഫോളോയിങ് എക്സേപ്റ്റ് ഫ്രം ദ ലെസൺ ഐ വിൽ ഫ്ലൈ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെയുള്ള ഈ ഒരു പാരഗ്രാഫ് വായിക്കുക ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു പാഠത്തിൽ നിന്നുള്ള ആ ഒരു ചെറിയ ഒരു പാരഗ്രാഫ് വായിക്കുക ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തി ചെയ്തുക ഇനി ആ ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് നോക്കാം After my address, hundreds of hands were raised for asking questions. Due to the limited availability of time, I selected 12 students to ask questions. I would like to share with you one question of great concern which was asked by a student. After my address, enda ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് വേർ റേസ്ഡ് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ധാരാളം കൈകൾ ഉയർത്തപ്പെട്ടു ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അതായത് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ധാരാളം കൈ കുട്ടികൾ കൈകൾ ഉയർത്തി ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം സമയത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെ അതായത് സമയ ദൗർലഭ്യം കൊണ്ട് തന്നെ ഐ സിലെക്ട് ട്വൽവ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഞാൻ പന്ത്രണ്ട് കുട്ടികളെ സെലക്ട് ചെയ്തു എന്തിനു വേണ്ടി ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ചോദ്യം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും വേണ്ടി ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് വൺ ക്വസ്റ്റിൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം അതാണ് അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ് വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡൻറ്റ് അതാരാണ് ചോദിച്ചത് എ സ്റ്റുഡൻറ്റ് ഒരു കുട്ടി അല്ലേ അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു വളരെ പ്രധാനമുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ നമുക്കറിയാം ഈ ഒരു പാരഗ്രാഫ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു പ്രസംഗത്തിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രസംഗത്തിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പാസേജ് മുകളിലുള്ള ഈ ഒരു പാസേജിലുള്ള പ്രാസംഗികൻ ആരാണ് ഓക്കെ അപ്പോൾ ഇത് ആരാണ് ഇവിടെ പ്രാസംഗികനായിട്ടുള്ളത് ഇവിടെ പ്രസംഗികത ആരാണ് അതായത് മുകളിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അല്ലേ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രസംഗമാണല്ലത് ഓക്കെ അവിടെ ഉത്തരം എന്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ടോപ്പിക് ഓഫ് ഹിസ് ഇനാഗുരൽ അഡ്രസ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ വിഷയം എന്തായിരുന്നു അതായത് ആ ഒരു പാഠത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ഒരു വില്ലേജിലേക്ക് ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ദെൻ അവിടെ വെച്ച് അദ്ദേഹം സംസാരിക്കുന്ന ഒരു വിഷയം ടോപ്പിക് എന്തായിരുന്നു നമുക്കറിയാം എന്തായിരുന്നു വിഷയം സയൻസ് എംപവേഴ്സ് ദ നേഷൻ അല്ലേ ശാസ്ത്രം ഒരു രാജ്യത്തെ ശാക്തീകരിക്കുന്നു അതായിരുന്നു അദ്ദേഹം അവിടെ സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദെൻ ദ തേർഡ് ക്വസ്റ്റ്യൻ ഹൂസ്ക്ഡ് ദ ക്വസ്റ്റ്യൻ ടു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് ആരായിരുന്നു അവിടെ വെച്ച് ചോദ്യം ചോദിച്ചത് ഓക്കെ അതായത് അദ്ദേഹം പറയുന്നൊരു ചോദ്യമുണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചത് ആരായിരുന്നു ആരാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് വളരെ പ്രധാനമുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഒരു എ വില്ലേജ് ബോയ് അല്ലെ ഒരു ഗ്രാമത്തിലുള്ള ഒരു ഒരു വിദ്യാർത്ഥി അതായത് ഒരു വില്ലേജ് ബോയ് ആയിരുന്നു അദ്ദേഹത്തിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉത്തരം എന്താണ് എ വില്ലേജ് ബോയ് ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ ആസ്ക്ഡ് ബൈ ദ സ്റ്റുഡൻസ് ആ ഒരു ആൺകുട്ടി ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച ആ ഒരു വളരെ പ്രാധാന്യമുള്ള അവൻ്റെ ചോദ്യം എന്തായിരുന്നു എന്ത് ചോദ്യമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനോട് ആ ഒരു ആൺകുട്ടി ചോദിച്ചത് എന്തായിരുന്നു അവൻ്റെ ചോദ്യം എന്തായിരുന്നു എങ്ങനെ അവന് അവൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു അല്ലേ അതായത് അവൻ്റെ സ്വപ്നം എന്തായിരുന്നു ഒരു മറൈൻ എൻജിനീയർ ആകാനായിരുന്നു അതുപോലെ തന്നെ ഒരു ഷിപ്പിലെ ക്യാപ്റ്റൻ ആവാനൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു സ്വപ്നങ്ങളൊക്കെ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു അവൻ്റെ ചോദ്യം അല്ലേ അപ്പോൾ ഉത്തരം എങ്ങനെ എഴുതാം ദ ക്വസ്റ്റ്യൻ ഓഫ് ദ ബോയ് വാസ് ഹൗ ഹി വുഡ് അച്ചീവ് ഹിസ് ഡ്രീം ഓഫ് ബിക്കമിങ് എ മറൈൻ എഞ്ചിനീയർ ആ ഒരു ആൺകുട്ടിയുടെ ചോദ്യം എന്തായിരുന്നു എങ്ങനെ അവൻ്റെ സ്വപ്നങ്ങൾ അവന് നേടിയെടുക്കാൻ സാധിക്കും അവൻ്റെ സ്വപ്നം എന്താണ് മറൈൻ എഞ്ചിനീയർ ആവുക അല്ലേ അപ്പോൾ മറൈൻ എഞ്ചിനീയർ ആവുക എന്നുള്ള സ്വപ്നം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു ആ ഒരു ആൺകുട്ടിയുടെ ചോദ്യം ദൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഹീ റിസൈറ്റഡ് ആസ് എ റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ ആ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പാരായണം ചെയ്ത ആ ഒരു കവിതയുടെ ടൈറ്റിൽ തലക്കെട്ട് എന്താണ് ഓക്കെ അവിടെ അവിടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്താണ് ആ ഒരു ആൺകുട്ടിക്ക് മറുപടി എന്നുള്ള നിലക്ക് അതായത് ആ ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലക്ക് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒരു കവിത പാരായണം ചെയ്യാണ് ആ ഒരു കവിതയുടെ തലക്കെട്ട് എന്താണ് എന്തായിരുന്നു ആ ഒരു കവിതയുടെ തലക്കെട്ട് ഐ വിൽ ഫ്ലൈ അല്ലേ ഞാൻ പറക്കും അതായത് ഐ വിൽ ഫ്ലൈ എന്നായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അവിടെ വെച്ച് പാരായണം ചെയ്ത ആ ഒരു കവിതയുടെ തലക്കെട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു സാധ്യതയുള്ളത് അതായത് നാം പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പാഠഭാഗത്തിൽ നിന്ന് ചെറിയ ഒരു പാരഗ്രാഫ് തരും എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾ ഇതേപോലെ രൂപത്തിലുള്ള ചോദ്യങ്ങളായി ഏതായാലും നൂറ് ശതമാനം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നാം നിർ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പ്രവേശിക്കാം ഇനി ഈ ഒരു ചാപ്റ്ററുമായി ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇമെയിൽ എഴുതുക എന്നുള്ളത് ഓക്കെ പല വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് ഇമെയിൽ എഴുതുക എന്നുള്ളത് അറിയില്ല ഈ ഒരു ചോദ്യത്തിലൂടെ ഒരു പരിഹാരം ഉണ്ടാക്കാം ചോദ്യം നോക്കുക ഇമാജിൻ യു ആർ വൺ എമംഗ് ദ ഓഡിയൻസ് ഓഫ് കലാം സ്പീച്ച് യു ആർ ഇൻസ്പയർഡ് ബൈ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്പീച്ച് ഐ വിൽ ഫ്ലൈ

ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു പ്രസംഗം കേട്ട് നിങ്ങളാകെ ഇൻസ്പയേർഡ് നിങ്ങളാകെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് ആ സ്പീച്ചിൻ്റെ ടൈറ്റിൽ എന്തായിരുന്നു ഐ വിൽ ഫ്ലൈ ഫ്ലൈയില്ല അപ്പോൾ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു സ്പീച്ചിൽ അതായത് ആ ഒരു കവിതയൊക്കെ കേട്ട് നിങ്ങളാകെ ഇൻസ്പയേർഡ് ആയിട്ടുണ്ട് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട്സ് യു ഡിസൈഡ് നിങ്ങൾ എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് നിങ്ങളുടെ ആ ഒരു സമയത്തുള്ള ചിന്തകളും അതുപോലെ തന്നെ സങ്കല്പങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകളും സങ്കല്പങ്ങളും ഒക്കെ നിങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുകയാണ് ആരോടാണ് യുവർ ഫ്രണ്ട് നിങ്ങൾ ഫ്രണ്ടുമായിട്ട് പങ്കുവെക്കാൻ താൽപ്പര്യപ്പെടുകയാണ് ഹു ഈസ് സ്റ്റഡിയിങ് അബ്രോഡ് നിങ്ങളുടെ ഫ്രണ്ട് എവിടെയാണ് പഠിക്കുന്നത് അബ്രോഡ് പുറത്താണ് പഠിക്കുന്നത് ഓക്കെ ത്രൂ എൻ ഇമെയിൽ ഒരു ഇമെയിലിലൂടെ എന്ത് ചെയ്യുക നിങ്ങളെന്തെയ്യുക അവനുമായിട്ട് ഈ ഒരു കാര്യങ്ങൾ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുകയാണ് ദെൻ ഡ്രാഫ്റ്റ് ദ ഇമെയിൽ എന്ത് തയ്യാറാക്കുക ഒരു ഇമെയിൽ തയ്യാറാക്കുക അപ്പോൾ ചോദ്യം എന്താണ് ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ് അല്ലേ ആരാണ് എഴുതുന്നത് നമ്മളാണ് എഴുതുന്നത് ആർക്കാണ് എഴുതുന്നത് നമ്മുടെ ഫ്രണ്ടിനാണ് എഴുതുന്നത് ഓക്കെ എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത് നമ്മളെന്താണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പങ്കെടുത്ത അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്ത ആ ഒരു പ്രോഗ്രാമിൽ നമ്മളും അവിടെ പോയി പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാമിൽ ദെൻ അങ്ങനെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു സ്പീച്ചൊക്കെ കേട്ട് നമ്മളാകെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് അതായത് വളരെയധികം പ്രചോദനം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് അങ്ങനെ എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആരോട് പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുകയാണ് നമ്മുടെ ഫ്രണ്ടുമായിട്ട് പങ്കുവെക്കാൻ താൽപ്പര്യപ്പെടുകയാണ് ഏതിലൂടെ ഇമെയിലൂടെ ഓക്കെ അപ്പോൾ ഇമെയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇമെയിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കാൻ സാധ്യത വളരെ അധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇമെയിൽ എഴുതുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഇമെയിൽ തയ്യാറാക്കുക എന്നുള്ളത് ഓക്കെ ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം നമുക്കൊന്ന് പരിശോധിക്കാം ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം ഇമെയിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ടു അഡ്രസ്സ് എഴുതുക അപ്പോൾ ടു എന്ന് എഴുതിയിട്ട് ആർക്കാണോ നാം എഴുതുന്നത് അത് അവിടെ എഴുതുക അതിനടുത്ത ലൈനായിട്ട് സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത് ആ ഒരു കാര്യം എഴുതുക ഓക്കെ എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നേരിട്ട് എഴുതുക ഇത്രയേ ഉള്ളൂ ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇമെയിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കുക കംപ്ലീറ്റ് ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇമെയിൽ എഴുതുന്ന സമയത്ത് തുടക്കം തന്നെ എന്താണ് എഴുതേണ്ടത് ടൂ അഡ്രസ്സാണ് ആർക്കാണ് നാം എഴുതുന്നത് അയാളുടെ ഇമെയിൽ അഡ്രസ്സാണ് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ അനു എന്ന ആൾക്കാണെങ്കിൽ അല്ലെങ്കിൽ അനു എന്ന അഡ്രസ്സിലാണ് നാം ഇമെയിൽ എഴുതുന്നതെങ്കിൽ ടു എന്ന് എഴുതിട്ട് അനു അറ്റ് അനു വൺ ത്രീ ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അതായത് നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ ഫ്രണ്ടിൻ്റെ ജിമെയിൽ അക്കൗണ്ടാണത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപോലുള്ള ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട് എഴുതുക ദെൻ സബ്ജെക്ട് സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്തിനെക്കുറിച്ചാണ് നാം എഴുതുന്നത് ഓക്കെ ഇവിടെ എന്താണ് നമ്മൾ എഴുതുന്നത് ഡോക്ടർ എ ബി ജെ അബ്ദുൾ കലാമിൻ്റെ ആ ഒരു പ്രസംഗമായിട്ട് നമ്മൾ ആദ്യം ഇൻസ്പയർഡ് ആയിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് എഴുതുന്നത് അപ്പോൾ സബ്ജക്റ്റ് എന്ന് എഴുതിയിട്ട് എന്താണ് ഇൻസ്പയർഡ് ഫ്രം കലാം സ്പീച്ച് കലാമിൻ്റെ ഡോക്ടർ എ ബി ജെ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു പ്രസംഗത്തിൽ നിന്ന് ഉൾ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഓക്കെ അതാണ് സബ്ജക്റ്റ് ആയിട്ട് എഴുതുന്നത് ഇനി എന്ത് ചെയ്യാം നാം സാധാരണ പറയുന്നത് പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ആർക്കാണ് എഴുതുന്നത് അനു എന്നുള്ള നമ്മുടെ ഫ്രണ്ടിനാണ് ഓക്കെ ദെൻ ഡിയർ അനു ഐ ഹോപ്പ് ദിസ് മെയിൽ വിൽ ഫൈൻഡ് യു in happy last week i got a golden opportunity to participate in a program the program was shastrayan the inaugurator of the program was dr apj abdul kalam his speech impressed the audience there were 5000 students in the program after his inaugural speech we were given a chance to interact with him i also got a chance to ask question as a reply to the question of a village boy he recited a beautiful poem i will fly the poem was really motivating his speech gave us enough confidence to achieve our dreams he advised us to become unique the video of the program is available on youtube പ്ലീസ് ലിസൺ ടു ഇറ്റ് വെൻ യു ആർ ഫ്രീ പ്ലീസ് കൺവേ മൈ ലവിങ് റിഗാർഡ്സ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് യു എഴ്സ് ലവിംഗ്ലി കുമാർ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമെയിൽ എഴുതുക ഏകദേശം ഈയൊരു ഈ ഒരു ചോദ്യത്തിനുള്ള ഇമെയിലായിട്ടുള്ള ആൻസറാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ടു അഡ്രസ്സ് എഴുതി ദെൻ സബ്ജക്റ്റ് എഴുതി ദെൻ നോക്കാം ഡിയർ അനു ഐ ഹോപ്പ് ദിസ് മെയിൽ വിൽ ഫൈൻഡ് യു ഇൻ ഹാപ്പി ഈയൊരു ഞാൻ അയക്കുന്ന ഈ ഒരു മെയിൽ നിന്നെ ഹാപ്പിയാക്കും സന്തോഷവാനാക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദെൻ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഐ ഗോട്ട് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എനിക്കൊരു സുവർണാവസരം കിട്ടി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ പ്രോഗ്രാം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടി ഒരു സുവർണാവസരം കിട്ടി ദ പ്രോഗ്രാം വാസ് ശാസ്ത്രയാൻ ഒരു പ്രോഗ്രാമിൻ്റെ പേരെന്തായിരുന്നു ശാസ്ത്രയാൻ എന്നായിരുന്നു ദ ഇനാഗുറേറ്റർ ഓഫ് ദ പ്രോഗ്രാം വാസ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകനാരായിരുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു ഹി സ്പീച്ച് ഇംപ്രസ് ടു ദ ഓഡിയൻസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഓഡിയൻസിനെ ആകെ മതിപ്പുളവാക്കി ഓക്കെ എല്ലാവരും വളരെ ഇൻസ്പെയർഡായി ദർ വേർ ഫൈവ് തൗസൻഡ് സ്റ്റുഡൻസ് ഇൻ ദ പ്രോഗ്രാം ആ ഒരു പ്രോഗ്രാമിൽ ഏകദേശം അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ആഫ്റ്റർ ഹിസ് ഇനാഗുരൽ സ്പീച്ച് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വി വേർ ഗിവൻ എ ചാൻസ് ടു ഇന്ററാക്ട് വിത്ത് ഹിം അദ്ദേഹവുമായി സംവദിക്കാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ നമുക്ക് അവസരങ്ങൾ കിട്ടി ഐ ഓൾസോ ഗോട്ട് എ ചാൻസ് ടു ആസ്ക്രിസ്റ്റ്യൻ അദ്ദേഹവുമായി ചോദ്യം ചോദിക്കാൻ എനിക്കും ഒരു അവസരം കിട്ടി ദൈ ടു ദ ക്രിസ്ത്യൻ ഓഫ് എ വില്ലേജ് ബോയ് ഒരു ഗ്രാമത്തിലുള്ള ഒരു കുട്ടിയുടെ ചോദ്യത്തിന് മറുപടി എന്ന നിലക്ക് ഹി റിസൈറ്റഡ് എ ബ്യൂട്ടിഫുൾ പോം അദ്ദേഹം മനോഹരമായിട്ടുള്ള അതായത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മനോഹരമായിട്ടുള്ള ഒരു കവിത പാരായണം ചെയ്തു ഐ വിൽ ഫ്ലൈ ആ ഒരു കവിതയുടെ ടൈറ്റിൽ എന്തായിരുന്നു ഐ വിൽ ഫ്ലൈ എന്നായിരുന്നു ദെൻ ദ പോം വാസ് റിയലി മോട്ടിവേറ്റിംഗ് ആ ഒരു കവിത വളരെയധികം മോട്ടിവേറ്റഡ് ആയി മോട്ടിവേറ്റാക്കുന്ന ഇൻസ്പെയർഡ് ആക്കുന്ന ഒരു കവിതയായിരുന്നു ഹി സ്പീച്ച് ഗേവ് അസ് ഇനഫ് കോൺഫിഡൻസ് ടു അച്ചീവ് അവർ ഡ്രീം അങ്ങനെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു പ്രസംഗം നമുക്ക് ആവശ്യത്തിന് എന്ത് നൽകി ആത്മവിശ്വാസം നൽകി ടു അച്ചീവ് അവർ ഡ്രീംസ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ആത്മവിശ്വാസം നൽകി ദെൻ ഹി അഡ്വൈസ്ഡ് അസ് ടു ബിക്കം യുണീക്ക് അദ്ദേഹം നമ്മുടെ എന്ത് ചെയ്തു അഡ്വൈസ്ഡ് ഉപദേശിച്ചു എന്താകാൻ ബിക്കം യുണീക്ക് അതുല്യരാകാൻ ഓക്കെ ദ വീഡിയോ ഓഫ് ദ പ്രോഗ്രാം ഈസ് അവൈലബിൾ ഓൺ യൂട്യൂബ് ഞാൻ ഞാൻ പങ്കെടുത്ത ആ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ എന്തിലുണ്ട് യൂട്യൂബിലുണ്ട് പ്ലീസ് ലിസൺ ടു ഇറ്റ് എന്ത് ചെയ്യുക അതൊന്ന് ശ്രദ്ധിക്കുക കേൾക്കുക കാണുക വെൻ യു ആർ ഫ്രീ നീ ഫ്രീ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുക ഒരു വീഡിയോ കണ്ട് ശ്രദ്ധിക്കുക ദെൻ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇമെയിലൂടെ നാം അദ്ദേഹം നമ്മുടെ ഫ്രണ്ടിനോട് പറയുന്നത് ദെൻ ഇനി അങ്ങനെ അവസാനിപ്പിക്കാം ഈ ഒരു ഇമെയിൽ പ്ലീസ് കൺവേ മൈ ലവിങ് റിഗാർഡ്സ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എൻ്റെ അന്വേഷണം പറയുക ദയവായി എൻ്റെ അന്വേഷണം പറയുക ആരോട് സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ ബന്ധുക്കളോടും അമ്മയോടും അച്ഛനോടൊക്കെ എന്ത് ചെയ്യുക എൻ്റെ അന്വേഷണം പറയുക യു വേഴ്സ് കുമാർ ഓക്കെ സ്നേഹത്തോടു കൂടി കുമാർ കുമാറാണ് എഴുതുന്നത് ഓക്കെ അപ്പോൾ ഒരു രീതിയിലായിരിക്കും നാം ഇമെയിൽ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഇമെയിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ബോക്സിൻ്റെ ഉള്ളിലാക്കാൻ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ ബോക്സിൻ്റെ ഉള്ളിലാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുടക്കത്തിൽ ടൂ അഡ്രസ് ആരുടെ അഡ്രസ്സിലാണ് ആർക്കാണോ നാം എഴുതുന്നത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക അപ്പോൾ ടു എന്ന് എഴുതിട്ട് അയാളുടെ നാം ഉദ്ദേശിക്കുന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക ദെൻ അതിൻ്റെ അടിയിലോ സബ്ജക്റ്റ് സബ്ജെക്റ്റ് ചെയ്ത് എഴുതിയിട്ട് എന്തിനെ കുറിച്ചാണ് നാം എഴുതുന്നത് ഓക്കെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക ചെറിയൊരു വിവരണം നൽകുക ദെൻ അത് ചെറിയ സെൻറ്റൻസ് എഴുതുക പിന്നീട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നേരിട്ട് തന്നെ പറയാം ഓക്കെ ഇതാണ് ഇ ഈ രൂപത്തിലായിരിക്കണം ഇമെയിൽ എഴുതേണ്ടത് ഇനി ഈ ഒരു പാഠഭാഗവുമായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്പീച്ച് എന്നുള്ളത് അതായത് പ്രസംഗം എഴുതാന് ഓക്കെ രണ്ട് രീതിയിലുള്ള പ്രസംഗങ്ങളുണ്ടാവും ഫോർമൽ പ്രസംഗവും അതുപോലെ തന്നെ ഇൻഫോർമലും ഓക്കെ അതായത് ഫോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്കൂളിൽ അസംബ്ലിയിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് പ്രസംഗിക്കുന്ന അങ്ങനെ ഒരു സ്പീച്ച് തയ്യാറാക്കാനുണ്ടാകും അതുപോലെ അതില്ലാതെ ഇൻഫോർമൽ ആയിട്ടുള്ള സ്പീച്ച് ഉണ്ടാകും ഓക്കെ ഇവിടെ നമുക്ക് ഇൻഫോമൽ സ്പീച്ചാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചോദ്യം നോക്കാം ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് ടെൻ സ്റ്റുഡൻസ് ബിഫോർ ദയർ പബ്ലിക് എക്സാമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡോക്ടർ കലാംസ് മെസ്സേജ്

സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ എ സ്പീച്ച് ഒരു പ്രസംഗം തയ്യാറാക്കുക ടു മോട്ടിവേറ്റ് ആൻഡ് പ്രിപ്പയർ ദം ഫോർ ദ എക്സാമിനേഷൻ ഈ കുട്ടികളെ മോട്ടിവേറ്റ് ആക്കാനും അതുപോലെ തന്നെ അതായത് ഇൻസ്പയർഡ് ആക്കാനും ആൻഡ് പ്രിപ്പയർ ദം ഫോർ എക്സാമിനേഷൻ പബ്ലിക് എക്സാമിനേഷൻ മുമ്പേ അവരെ തയ്യാറാക്കി നിർത്താനും വേണ്ടി ഓക്കെ ഒരു പ്രസംഗം തയ്യാൻ നിങ്ങൾ തയ്യാറാക്കുക ഓക്കെ അപ്പോൾ എന്താണ് നമ്മുടെ മുന്നിൽ ആരാണുള്ളത് പത്താം ക്ലാസ്സിലെ കുട്ടികളാണുള്ളത് പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന പത്താം ക്ലാസ്സിലെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ നടത്തുന്ന ഒരു സ്പീച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ പല വിദ്യാർത്ഥികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് സ്പീച്ച് എന്ന് കാണുമ്പോഴേക്ക് അതായത് ക്വസ്റ്റ്യനിൽ സ്പീച്ച് എന്ന് കാണുമ്പോഴേക്ക് അത് ഉത്തരെയ്താൽ തുടങ്ങും റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ ഓക്കെ ഇവിടെ അതൊക്കെ ചെയ്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല അല്ലെ ഇവിടെ എന്താണ് നമ്മുടെ നമ്മൾ ആരോടാ നമ്മൾ സംസാരിക്കുന്നത് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന കുറച്ച് വിദ്യാർത്ഥികളോടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എന്തിൻ്റെ ആവശ്യമില്ല റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒന്നും ചെയ്തേണ്ട ആവശ്യം ഇല്ല ഓക്കെ ഇതെങ്ങനെ ഇതാം എന്നുള്ള ആൻസർ നമുക്ക് നോക്കാം മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് യു ആർ ആൾ ഗോയിങ് ടു റൈറ്റ് എസ് എസ് എൽ സി എക്സാമിനേഷൻ സൂ ഇറ്റ് ഈസ് കൺസിഡേഡ് ടു ബി എ ബിഗ് turning point in your life. Your future of course of study is decided on the basis of this examination. So you should attain good score. It's also the result of your 10th years of hard work. But some students are afraid of exams. It affects their results. There is no need of fear. We must believe that we are born with abilities the examinations are the test of your understanding in the class millions of students have written this kind of examination so nothing to fear you should be confident as dr apj abdul kalam said everyone is born with abilities and confidence we should utilize our abilities be confident never feel fear let us plan early study hard

ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ ബിഗ് ടേണിംഗ് പോയിൻറ്റ് ഇൻ യുവർ ലൈഫ് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആവാൻ പോവുകയാണ് യുവർ ഫ്യൂച്ചർ ഓഫ് കോഴ്സ് ഓഫ് സ്റ്റഡി ഈസ് ഡിസൈഡ് ഓൺ ദി ബ ബേസിസ് ഓഫ് ദിസ് എക്സാമിനേഷൻ നിങ്ങളുടെ ഭാവി കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭാവി കോഴ്സ് ഒക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു അഡ് എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സോ യു ഷുഡ് അറ്റൈൻ ഗുഡ് സ്കോർ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് നല്ല സ്കോറുകൾ അച്ചീവ് ചെയ്തിരിക്കണം നേടിയെടുക്കണം ഇറ്റ് ഈസ് ഓൾസോ ദ റിസൾട്ട് ഓഫ് യുവർ ടെൻത്ത് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ പത്ത് വർഷത്തെ പഠനത്തിന് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഈ എസ് എസ് എൽ സി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബട്ട് സം സ്റ്റുഡൻസ് ആർ അഫ്രൈഡ് ഓഫ് എക്സാംസ് പക്ഷേ ചില വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ പരീക്ഷയെ വളരെ പേടിയാണ് ഇറ്റ് അഫെക്റ്റ്സ് ദ റിസൾട്ട്സ് ഇത് അവരുടെ റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട് ദർ ഈസ് നോ നീഡ് ഓഫ് ഫിയർ എന്തിൻ്റെ ആവശ്യമില്ല പേടിയുടെ ഒരു ആവശ്യമില്ല വി മസ്റ്റ് ബിലീവ് ദാറ്റ് നമ്മൾ വിശ്വസിക്കണത് വി ആർ ബോർ വിത്ത് എബിലിറ്റീസ് നമ്മൾ കഴിവുകളോട് കൂടിയാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മൾ കഴിവുകളോട് കൂടിയാണ് ജനിച്ചിട്ടുള്ളത് എക്സാമിനേഷൻസ് ആർ ദസ്റ്റ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ക്ലാസ് പരീക്ഷകൾ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ക്ലാസ്സിൽ മനസ്സിലായതൊക്കെ ഒന്ന് ടെസ്റ്റ് യാത്ര മാത്രമേ ഉള്ളൂ മില്ലിയൻസ് ഓഫ് സ്റ്റുഡൻസ് ഹാവ് റിട്ടേൺ ദിസ് കൈൻഡ് ഓഫ് എക്സാമിനേഷൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇതേപോലെയുള്ള എക്സാമിനേഷൻ ഒക്കെ പരീക്ഷകളൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ വിദ്യാർത്ഥികൾ എഴുതിയിട്ടുണ്ട് സോ നത്തിങ് ഇസ് ടു ഫിയർ എന്തിൻ്റെ ആവശ്യമില്ല പേടിൻ്റെ ആവശ്യമില്ല യു ഷുഡ് ബി കോൺഫിഡൻറ്റ് നീ എന്തായിരിക്കാം കോൺഫിഡൻ്റ് ആയിരിക്കാം ഓക്കെ ദെൻ ആസ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സെഡ് എവറി വൺ ഈസ് ബോർഡ് വിത്ത് എബിലിറ്റീസ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ തന്നെ എന്താണ് എല്ലാ ആളുകളും ജനിച്ചിരിക്കുന്നത് എബിലിറ്റീസ് കഴിവുകളോട് കൂടിയാണ് അൺകോൺഫിഡൻറ്റ് ആത്മവിശ്വാസത്തോടു കൂടിയാണ് വി ഷുഡ് യൂട്ടിലൈസ് അവർ എബിലിറ്റീസ് അതുകൊണ്ട് തന്നെ ചെയ്യണം നമ്മള നമ്മുടെ കഴിവുകളൊക്കെ നേടിയ യുഡിൽ ഉപയോഗിക്കണം മാക്സിമം ഉപയോഗിക്കണം ബി കോൺഫിഡൻസ് ആത്മവിശ്വാസം ഉണ്ടായിരിക്കുക നെവർ ഫീൽ ഫിയർ എന്തിൻ്റെ ആവശ്യമില്ല ആ പേടി ഒരിക്കലും തോന്നരുത് ലെറ്റസ്റ്റ് പ്ലാൻ ഏളി നേരത്തെ തന്നെ തുടങ്ങുക സ്റ്റഡി ഹാർഡ് നന്നായിട്ട് പഠിക്കുക ഫേസ് ദ എക്സാമിനേഷൻ വിത്ത് കോൺഫിഡൻസ് പരീക്ഷയെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നേരിടുക ദെൻ യു ക്യാൻ വിൻ വിത്ത് ഗുഡ് മാർക്സ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെയ്യുക നല്ല മാർക്കോടുകൂടി നിങ്ങൾക്ക് വിജയിക്കാം ഐ വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ് ഓക്കെ ഇങ്ങനെയായിരിക്കും ഇതിന് ആൻസറുകൾ എഴുതേണ്ടത് അപ്പോൾ ഈ ഒരു ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇമെയിൽ എങ്ങനെ എഴുതാം അതുപോലെ തന്നെ ഇൻഫോർമൽ സ്പീച്ച് എങ്ങനെ ചെയ്താം എന്നുള്ളതാണ് അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റനുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നന്നായിട്ട് മനസ്സിലാക്കുക കാരണം ഏകദേശം ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിനേഷന് വരിക ചോദ്യം മാറുക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ചോദ്യത്തിൻ്റെ ഫോർമാറ്റൊക്കെ ഇതേ രൂപത്തിലായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കാം